ബന്ധം അത്ര പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റുമോ? ഇനി ഞാൻ എങ്ങോട്ട് പോകണം അതുകൂടി ഒന്ന് പറഞ്ഞതാ. നിന്റെ വീട്ടിലേക്ക് അല്ലാതെ എങ്ങോട്ടാ? ചാവേണ്ടി വന്നാലും ഞാൻ ഇനി അങ്ങോട്ടേക്കില്ല. ഫയൽവാന്റെ തല്ലുണ്ട്. അച്ഛൻ വീഴുന്നതിന് മുമ്പ് എവിടെയെങ്കിലും പോയി ചാവുന്നത് തന്നെ നല്ലത്. അവ തന്നെ ഞാൻ ചെയ്യും. സുമിത്രേ, ഞാൻ പറയുന്ന എന്തും അനുസരിക്കാൻ നീ തയ്യാറാവോ? അതെ, എന്തും ഞാൻ അനുസരിക്കും. എന്തും അരങ്ങേണത്തിന് വേണ്ടിയുള്ള മഹായുദ്ധം ആരംഭിക്കുകയായി. ഫയൽമാൻ ഹർബുനൻ എത്രയും പെട്ടെന്ന് ഗോളയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഉടനടി എത്തിച്ചേർന്നില്ലെങ്കിൽ മീത്തലേത്ത് രാമണ്ണി മുതലാളിയെ വിജയിയായി പ്രഖ്യാപിക്കുന്നതാണ്. ഒന്ന് വേഗം പ്രഖ്യാപിക്കണം. ചതിച്ചു നമ്മുടെ ഫയൽമ മുങ്ങി. അയ്യോ, അപ്പന്റെ അരഞ്ഞാണോ? ഇനിയിപ്പ എന്താ ചെയ്യുക? എതിരാളി ഇല്ലാത്തതിനാൽ രാമണ്ണി മുതലാളിയെ വിജയിയായി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. എന്റെ കൈകൊണ്ട് ചാവണോ നിനക്ക്? തന്റെ വീട്ടിലെ സ്ഥിതി എന്താണെന്നറിയോ? തന്റെ മോടെ അവസ്ഥ എന്താണെന്നറിയോ? അവളുടെ പ്രാണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം അവളെ ഇനിയും കടത്തിരിക്കുന്നു. തന്റെ ഒന്ന് ഇറ്റുവെള്ളമായി കുടിക്കാനാണ്. താൻ അവളുടെ അച്ഛനാണെങ്കിൽ, മനസ്സിൽ ഇത്തിരി സ്നേഹമുണ്ടെങ്കിൽ ചെല്ലടോ, പോയി ഇത്തിരി വെള്ളം കൊടുക്ക. ചത്തോന്നറിയാൻ വന്നാണോ? ചത്തിട്ടില്ല, പ്രാണന്റെ അംശം കൂടി ബാക്കിയുണ്ട്. അതെന്റെ മോടെ ദേഹം വിട്ട് അവള് ദൈവസന്നിധിയിലേക്ക് പോകുമ്പോ നിങ്ങളുടെ നിഴല് പോലും ഇവിടെ കാണരുത്. സരോജിനി,
എന്തിനാ ഇവളെ ഒറ്റയ്ക്കാക്കിയത്? അവളെ കൂടെ കൂട്ടായിരുന്നില്ലേ? എന്നിട്ട് കൂടെ പൊട്ടിച്ചോളൂ. എന്റെ കുഞ്ഞിന്റെ ശവമായാലും അതെടുത്തോണ്ട് ഞാൻ ഇറങ്ങിത്തരാം. അതിന് മുമ്പ് വേണ്ട, എനിക്ക് നിങ്ങളെ കാണണ്ട. മാഷെ, എനിക്കെന്റെ മോളെ കാണുന്നു. കണ്ടോളൂ, ആ കുട്ടി കണ്ണു തുറന്നാൽ പറയുന്നത് തന്നെയാണെങ്കിലോ. അയാൾ അറിഞ്ഞു വരില്ല. കണ്ടവന്റെ ഭാര്യയുടെ അരിഞ്ഞാണത്തെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കല്ലേ. അശ്വാസേ, നിങ്ങൾക്ക് ഈ കൂട്ട് നല്ലതല്ല. രാവണ മുതലാളി, ഇറങ്ങാനുണ്ടാക്കാണ്ട് ഇറങ്ങി പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്. തെറ്റാർക്കും സംഭവിച്ചു, തെറ്റെയ്യാത്ത മനുഷ്യനില്ലല്ലോ. ഉപദേശം ഒന്നും വേണ്ട, ഇപ്പൊ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം. പരിഹാരം കണ്ടിട്ട് തന്നെയാ ഞാൻ വന്നിരിക്കണേ. നീല, നിനക്ക് പണയം വെച്ച പണ്ടല്ലേ വേണ്ടു, അത് തിരിച്ചു തരാൻ ഞാൻ തയ്യാറാ. ഇവൻ കൊടുക്കാനുള്ള സകല കടവും ഞാൻ തന്നെ തീർത്തോളും. കൊട്ടുംകരക്കാരി പെണ്ണുങ്ങൾക്ക് ചന്തം കൊടുത്തവനാരാണ്?